ഹായ് ഹലോ ഇറ്റ്സ് മീ ഷാനു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വീണ്ടും റേഷൻ കടയിലേക്ക് പോവുകയാണ് പോവാൻ നേരത്ത് ഇറങ്ങിയപ്പം എൻ്റെ ചെരുപ്പ് കണ്ടില്ല അവസാനം കിട്ടിയത് പറഞ്ഞു എടുത്തിട്ടപ്പം എൻ്റെ കാലിൽ അത് കയറുന്നേയില്ല എനിക്ക് വേദനയായിരുന്നു അവസാനം ഞാൻ കൊച്ചുമ്മയുടെ കാലിൽ കിടന്ന ചെരുപ്പൂരി എൻ്റെ കാലിലിട്ട് എന്നിട്ടും എനിക്കിത് ചെറുതായിരുന്നു എങ്കിലും മറ്റതിനേക്കാളും കുഴപ്പമില്ല എൻ്റെ ഇതൊരു മുതുക്ക് പാണ്ടൻ കാലാണ് എനിക്ക് ചെരുപ്പ് എടുക്കുന്നത് തന്നെ ഒരു വലിയ പ്രോസസ്സാണ് പോകുന്ന വഴിക്ക് നമ്മളൊരു പോത്ത് സാറിനെ കണ്ടു അങ്ങനെ നമ്മൾ റേഷൻ കടയിൽ എത്തിയപ്പോൾ അതാ ഒരു പട്ടി സാർ റോഡിൻ്റെ നടുക്ക് കയറി കിടക്കുന്നു അതിനൊരു പേടിയില്ല അങ്ങനെ നമ്മൾ റേഷൻ കടയിൽ കയറി എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാരണം ഇത് ഷാജഹാൻ കാക്കയാണ് പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇക്ക പോയ വിഷമം ഒക്കെ മാറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ വീഡിയോ ഒരാൾ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പം ആ ഒരു സന്തോഷം നിങ്ങൾ എൻ്റെ മുഖത്ത് നിഴലിച്ച് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രാണി വന്ന് എൻ്റെ കയ്യിലിരുന്നു കണ്ടാൽ നമ്മുടെ തലയിലെ പേൻ പോലെ ഇരിക്കും പക്ഷേ ഇത് ഈ അരിയിലൊക്കെ കാണുന്ന ഒരു സൈസ് പ്രാണിയാണ് എനിക്കിതിൻ്റെ പേരറിയത്തില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കണ്ണിമാങ്ങ അവിടെ ഒരു വീട്ടിൽ എൻ്റെ കണ്ണിപ്പെട്ടത് എൻ്റെ പൊന്നെ ഇത് ഉപ്പിലിട്ട് ഭയങ്കര ടേസ്റ്റാണ് തിന്ന കാലം മറന്ന് അങ്ങനെ പോകുന്ന വഴിക്ക് ഉമ്മാടെ വലിയമ്മയുടെ വീട്ടിൽ കയറിയപ്പോൾ അവിടെ ഒരു പൂച്ചസാർ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവന് ഭയങ്കര ചാട അങ്ങ് തറയിലങ്ങ് കിടപ്പായി അപ്പം വലിയമ്മ ഉമ്മാടെ വലിയമ്മ നമുക്ക് ഒരു കവറിൽ കുറച്ച് ബ്രിഞ്ചോൾസ് തന്നു കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഈ വെള്ള വെള്ളയും പിന്നെ ചെറിയൊരു വയലറ്റ് കളർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് വിഴുക്കുണ്ടാക്കി തിന്നാൻ നല്ലതാണ് ഇത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ എഗ് പ്ലാന്റിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് ആ താഴെ ഇരിക്കുന്നത് നല്ല വട്ടം ഒരു വെറൈറ്റി പാഷൻ ഫ്രൂട്ട് കയ്യിൽ പിടിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് നല്ല വട്ടത്തിൽ പന്ത് പോലെ ഇരുന്നുകൊണ്ട് നല്ല രസമായിരുന്നു ഇങ്ങനെ ഉരുട്ടി കളിക്കാൻ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പട്ടിക്കുട്ടി ഭയങ്കര കുറയാണ് എന്നെ കണ്ടാൽ എപ്പോൾ കണ്ടാലും ഇങ്ങനെ കുറച്ച് കൊണ്ടേയിരിക്കും അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ഹൃദയഭേദകമായ ഒരു കാഴ്ച കണ്ടത് നമ്മുടെ കിങ്കി മോള് കൊച്ചുമ്മയുടെ ഏറ്റവും ഇളയ മോള് പുള്ളിക്കാരിയുടെ ലിപ്സ്റ്റിക്ക് കുറേ കരിയൊക്കെ തേച്ച് എനിക്കാണെങ്കിൽ കരയണം എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു ഫീലിംഗ് എന്താണെന്ന് ചുണ്ടി തേക്കാൻ പറ്റാത്ത കണക്ക് കുറേ കരിയൊക്കെ വാരി തേച്ച് ആ വിഷമം മാറാൻ വീട്ടുമ്പോൾ എനിക്കൊരു ചായ ഇട്ട് തന്നു അത് കുടിച്ചപ്പോഴാണ് ഞാൻ പിന്നും ഒന്ന് സമാധാനിച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി റേഷൻ കട ബ്ലോഗ് ബൈ